CR Nilagandan, Yendagum, Joseph C. Mathewine Vilichu Verti, Pinna Churchill Pangadikenda Dilla, Enarika Bolum Chia Dolivakan or Lachedo Vigarum. Other Nerte Urigari and Adime Paraya, Government and Churchill, Government Nara when you will come, Ara when you Bechigam, Adinde Ada Orkechea, I am our Kepur Mavartichudrigam, but a Joseph C. Mathewine Polora Vilice, Adinde date were a confirmed Jay initiation. അദ്ദേഹത്തെ അദ്ദേഹത്തോടുപോലും പറയാതെ ഒഴിവാക്കുക എന്ന് പറയുന്നതിന്റെ കാരണം ആളുകൾ അന്വേഷിക്കും അതിൽ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല ആരാണ് ജോസഫ് സി മാത്യു എന്ന അന്വേഷിക്കുന്നവർക്ക് കേരളത്തിന്റെ ചരിത്രം അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ സഖാവ് വിഎസ് കേരള രാഷ്ട്രീയത്തിൽ എടുത്ത നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ നിലപാടുകളുടെ പിന്നിൽ കൃത്യമായി അത് ഐടി സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിലാണെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ സ്മാർട്ട് സിറ്റി പോലെയുള്ള വിഷയങ്ങൾ അടക്കം കൃത്യമായി നിലപാടിലേക്ക് ആ ഗവൺമെന്റിനെ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ജോസഫ് സി മാത്യു ആണ് മാത്രമല്ല ഈ വിഷയത്തിൽ ജോസഫ് സി മാത്യു ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ വളരെ കൃത്യമാണ് ഒന്ന് ചരടുകളുള്ള വായ്പ പാടില്ല എന്ന് തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ നമ്മളെ 91 മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എഡിബി പാടില്ല ലോകബാങ്ക് പാടില്ല കാരണം ചരടുകളാണ് ഇവിടെ നോക്കൂ ചരടല്ല ഒന്നാം തരം വടമുള്ള വായ്പ 36,000 കോടി രൂപ എടുക്കണമെങ്കിൽ വായ്പ കിട്ടണമെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡ് അലോൺ സ്റ്റാൻഡേർഡ് ഗേജ് ജപ്പാൻ ഉണ്ടാക്കുന്ന പഴയ യന്ത്രങ്ങൾ എടുത്തേ പറ്റൂ 200 കിലോമീറ്ററിൽ പോകുന്ന പഴയ യന്ത്രങ്ങൾ ജപ്പാൻ ഉപയോഗിച്ച യന്ത്രങ്ങൾ ചരടാണ് അത് മുതൽക്ക് ഇങ്ങോട്ട് ജോസഫ് സി മാത്യു ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾ ആരുടെ വികസനമാണ് ഇതാണ് വിഎസിന്റെ കാലത്ത് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരുടെ വികസനമാണ് അതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ജോസഫ് സി മാത്യുവിനെ ഇടതുപക്ഷം എന്ന അർത്ഥത്തിൽ നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല അപ്പോൾ നോക്കൂ അതിന്റെ പാനൽ നോക്കൂ നല്ല തമാശയുള്ള പാനലാണ് കേരള ഗവൺമെന്റിന്റെ പ്രതിനിധിയില്ല ഒരു ഇതിന്റെ പ്രതിനിധി പോലും ഇല്ല കേരളത്തിന്റെ പ്രതിനിധി പോലും ഇല്ല എവിടെന്നോ വിളിച്ചു കൂട്ടിയ ആളുകളെ വെച്ച് ആണ് ചോദ്യത്തിന് ആ പാനൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അവർ എന്ത് മറുപടി പറഞ്ഞാലും കേരള ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ല കേരളയിൽ ഉത്തരവാദിത്തമില്ല സിആർ നീലൻ ആർവിജി മേനോൻ ഇടതുപക്ഷക്കാരാണ് പക്ഷേ പറയുന്നത് ഈ പറഞ്ഞ സാങ്കേതിക പ്രശ്നങ്ങൾ ബ്രോഡ് ഗേജ് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഗേജ് കാര്യങ്ങൾ പറയും കെ ബി ശ്രീധരൻ നല്ല ഒന്നാം തരം ഇടതുപക്ഷക്കാരൻ തന്നെയാണ് പക്ഷേ പറയുന്നത് വളരെ ഭംഗിയായ പരിസ്ഥിതി മനോഹരമായി അദ്ദേഹം പറയും ജോസഫ് സി മാത്യു ഉന്നയിക്കാൻ പോകുന്ന ചോദ്യം അങ്ങ് പറയുന്നത് പോലെ ഈ പറയുന്ന പൊളിറ്റിക്കൽ എക്കണോമിയാണ് സിആർ നീലകണ്ഠൻ ഈ പറയുന്ന നേരത്തെ ഇടതുപക്ഷത്തിന്റെ നയം ഇത്തരം വായ്പകളുമായി ബന്ധപ്പെട്ട് എന്താണ് സഖാക്കളെ ഇപ്പോൾ നിങ്ങളുടെ നയം എങ്ങനെയാണ് മാറിയത് എന്ന ചോദ്യങ്ങൾ ഉയരും ഇടതുപക്ഷക്കാരൻ ഇടതുപക്ഷത്തോട് ചോദിക്കുന്ന ആ ചോദ്യം അവിടെ പൊള്ളും അല്ലേ ശ്രീ സിആർ അതാണ് പ്രശ്നം ഇപ്പോൾ ശ്രീധറും ആർ വി ജി മേനോനും അലോക് കുമാർ വർമ്മയും ടെക്നിക്കലി ഒരു കുഴപ്പമില്ലാത്ത ആളുകളാണ് നല്ല ആളുകളാണ് ഞാൻ പൂർണ്ണമായി അവരെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ജോസഫ് സി മാത്യു ഉന്നയിച്ചിരുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ റൈഡർഷിപ്പ് മുതൽ ഇങ്ങോട്ടുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ പ്രത്യേകിച്ചും വായ്പയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ വായ്പ വാങ്ങുന്നത് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ് അപ്പോൾ അലോക് കുമാർ വർമ്മ പറയും എങ്ങനെയാണ് ഇത് ബ്രോഡ് ഗേജിൽ നിന്ന് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് പോയതെന്ന് അലോക് കുമാർ വർമ്മ പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പോയി എന്ന രാഷ്ട്രീയം പറയാൻ എന്തുകൊണ്ട് എന്നത് കൃത്യമായി പറയാൻ ഇത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല ഇടതുപക്ഷ വികസനമല്ല ഏറ്റവും കുറച്ച് ആളുകൾക്ക് മാത്രം യാത്ര ചെയ്യാൻ കഴിയുന്ന പ്രകൃതിയെ നശിപ്പിക്കുന്ന വലിയ കടബാധ്യത വരുത്തുന്ന ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ വികസനമല്ല സഖാവേ എന്ന് ജോസഫ് സി മാത്യു പറയുമ്പോൾ കേരളത്തിലെ ശരാശരി ഇടതുപക്ഷ മനസ്സിൽ അത് കയറിക്കൊള്ളും അത് കൊള്ളുന്നുണ്ട് എന്നാണ് കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രേംകുമാർ ജോസഫ് സി മാത്യു ആരാണ് ഒരു കേവല മനുഷ്യനല്ലേ പിന്നിൽ 1000 സൈന്യമൊന്നുമില്ലാത്ത ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇടതുപക്ഷത്തിന് തിരുത്തു വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം മനുഷ്യൻ ആ പാവം മനുഷ്യന്റെ നേർക്കുനേർ എന്നുള്ള ചോദ്യങ്ങൾ മറുപടി പറയാൻ പേടി എന്തിനാണ് ശ്രീ പ്രേംകുമാർ ഹാഷ്മി നമുക്കറിയാം ഈ എംബെഡഡ് ജേർണലിസം എന്നുള്ള ടേം വന്നത് 2003 ഇറാഖ് വാറിനോടനുബന്ധിച്ചാണ് ഒരു യുദ്ധം നടക്കുമ്പോൾ അതിൽ ജനങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയിരുന്ന US ആർമിയുടെ കൂടെ നിന്ന് ജേർണലിസ്റ്റുകൾ വർക്ക് ചെയ്തിരുന്നതിന് ശേഷമാണ് എംബെഡഡ് ജേർണലിസം എന്നുള്ള ടേം വന്നിട്ടുള്ളത് ഇപ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് സിൽവർ ലൈനൊക്കെ പറ്റിയിട്ട് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെ പറ്റിയിട്ട് സർക്കാർ തന്നെ ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കുന്നു 3 പേർ ഇതിൻ്റെ നിലവിലുള്ള ടെക്നിക്കൽ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും 3 പേർ വളരെ ഗഹനമായി വളരെ വെഹിമെൻ്റായി ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരും അടങ്ങുന്ന ഒരു പാനൽ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ അല്ല അത് ടെക്നിക്കൽ എക്സ്പേർട്സ് ആണ് സംസാരിക്കുന്നത് ടെക്നിക്കൽ ഡിബേറ്റ് ആണ് ആ ഡിബേറ്റ് നടക്കുന്ന അന്ന് ആദ്യം ആലോചിച്ചിരുന്ന 27, 28 ദിവസങ്ങളിൽ താങ്കൾ അവൈലബിൾ ആണോ എന്ന് ഇദ്ദേഹത്തിനോട് ജോസഫ് സി മാത്യു പരമയോഗ്യൻ തന്നെയാണ് ഞാൻ ആ കാര്യത്തിൽ ഒന്നും തർക്കിക്കുന്നില്ല അദ്ദേഹത്തോട് ചോദിക്കുന്നു ഞാൻ റെഡിയാണെന്ന് ഞാൻ ആ മെസ്സേജ് തന്നെ വായിക്കാൻ വേണമെങ്കിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരമായ കാര്യം ഇദ്ദേഹത്തിന് അയക്കുന്ന മെസ്സേജ് എന്താണെന്ന് അറിയോ ഐ ആം സി ഞാൻ അവരുടെ പേര് ഒഴിവാക്കുന്നു TA to MD KRDCL Sir in accordance with the directions of Chief Secretary of Kerala a panel discussion on Silver Line is proposed to be held on 27th or 28th April at Muscat Hotel Trivandrum. Adutha sentence nokku ningal. Sir, would you be available to physically participate on the aforementioned dates? Ningal adine available aayikkumo ennu chodikkunnu. Adinne Malayalam endanu? Adinne Malayalam ee charchayundu. Charchayil pankadukkan sannaddamo ennu chodikkalle. Joseph C. Mathew parayunnu njan sannaddamanu charchayil pankedukkam. Ashmi onnu paranjotte 27, 28 തീയതികളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു താങ്കൾ അവൈലബിൾ ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നു അദ്ദേഹം പറയുന്നത് താങ്ക്സ് ഫോർ ദി ഇൻവൈറ്റ് ഐ ആം ഹാപ്പി ടു ഡിസ്കസ് ദി സെയിം ഓൺ 28th ഓഫ് ഏപ്രിൽ നിങ്ങൾക്കറിയില്ല ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ പങ്കെടുക്കേണ്ട ആളുകളുടെ അവൈലബിലിറ്റി കാര്യങ്ങൾ ചോദിക്കുന്നു അന്വേഷിക്കുന്നു ഇദ്ദേഹം അവൈലബിൾ ആണെന്ന് പറയുന്നു അതിനുശേഷം ടെക്നിക്കൽ ഡിബേറ്റ് ആയതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ടെക്നിക്കൽ എക്സ്പെർട്സിനെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തുന്നു But as CR Neelakandan polum parayunnathu political questions, Joseph C. Mathew uyathunna political questions in Bhoomi Malayalathil aarkkum marupadi parayan pattilla ennu adu angikarichal polum. This is not a political debate. Ithu adinte technical aspects aanu debate cheyyunnathu. Alok Kumar Varma idine technically ettavum koodu oppose cheyyunna aalaanu. RVG Meno idine technically ettavum Joseph C. Mathewinum sandesham ayikkunnu. Ange thanne vaayichu sandesham ayikkunnu sir. Ange thanne parayunna sandesham ayikkunnu. Ingane 27, 28, 29 Thiruvananthapuram available aagumo? Enthinanu oru charchayunde charchayikku pankadukkananu Joseph C. Mathew അപ്പോൾ മറുപടി പറയുന്നില്ല കുറച്ച് ആലോചനകൾക്ക് ശേഷം സമരസമിതിയുമായി സംസാരിച്ചതിന് ശേഷം ഈ ചർച്ചയിൽ പങ്കെടുത്താൽ സമരത്തിന്റെ കോസിന് ഗുണകരമാകുമെന്ന തികഞ്ഞ ബോധ്യമുണ്ടാക്കി അതിന് മറുപടി പറഞ്ഞു ഞാൻ തയ്യാറാണ് അപ്പോഴൊക്കെ ഇത് ടെക്നിക്കലാണ് എന്ന് ആർക്കും അറിയില്ലായിരുന്നോ ശ്രീ പ്രേംകുമാർ ഹാഷ്മി ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിനകത്തേക്ക് 6 പേരുടെ ഈ അദ്ദേഹത്തെ മാത്രമല്ല മാറ്റിയിട്ടുള്ളത് സജി ഗോവിന്ദാദിന്റെ പേര് നമ്മൾ ആദ്യം കേട്ടിരുന്നു ഒഫീഷ്യലി ഇവർക്ക് ഇൻവിറ്റേഷൻ അയക്കുന്നത് ഇന്നാണ് ഒഫീഷ്യലി ഇൻവിറ്റേഷൻ അയക്കുന്നത് ഒഴിവാക്കിയ ആളുകൾ ഒരാളല്ല ഇഷ്ടം പോലെ ആളുകൾ ഇതിലേക്ക് ചർച്ചയിലേക്ക് യോഗ്യന്മാരായിട്ടുള്ള ആളുകളുണ്ട് ഇദ്ദേഹത്തിന് ഡേറ്റ് അവൈലബിൾ ആണെന്ന് ചോദിച്ചു അതിനുശേഷം ഒരുപക്ഷെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്ന് മറ്റാളുകൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവാം ഇന്ന് ഈ ഡിസ്കഷനിൽ 4-5 പേര് പങ്കെടുക്കുന്നു ഹാഷ്മി എത്ര പേരുടെ അവൈലബിലിറ്റി ചോദിച്ചിട്ടുണ്ടാവും എങ്ങനെയൊക്കെ പാനൽ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും എന്നല്ലാതെ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിനെ നേരിടാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്നറിയോ ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഏറ്റവും തീക്ഷ്ണമായി എതിർക്കുന്ന ആളുകളെ പോലും വിളിച്ചിരുത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ മുൻപാകെ ഓപ്പൺ ആയിട്ട് നടക്കുന്ന ഒരു ഡിസ്കഷനെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയുന്നത് ചോദ്യങ്ങളെ ഭയമാണോ എന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെ എംബെഡഡ് ജേർണലിസം എന്നാണ് പറയാ ഇപ്പൊ നിങ്ങളുടെ കണ്ണിൽ അല്ല ഇത് എംബഡഡ് ആണോ അല്ലയോ എന്നൊക്കെ ജനം മനസ്സിലാക്കട്ടെ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ അല്ല ഇപ്പൊ ഇത് എംബഡഡ് ആണോ അല്ലയോ എന്നൊക്കെ കേരളത്തിലെ ജനം മനസ്സിലാക്കട്ടെ സി ആർ അത്ര ലളിതമായ ഒരു വർക്ക് അറേഞ്ചിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒന്ന് മാത്രമാണോ ഒരൊറ്റ മിനിറ്റ് ഞാൻ എത്താം അത്ര ലളിതമായ വർക്ക് അറേഞ്ചിന്റെ ഭാഗമായി പല ആൾക്കാർ മഹത്തായ കാര്യവും ഹാഷ്മി അതും പറഞ്ഞു ജേർണലിസം മഹത്തായ കാര്യവും ഇന്നലെ കിളിർത്തു വന്ന സോഷ്യൽ മീഡിയ എന്തോ മഹാമോശമൊന്നും ഈ ധാരണയാണ് നിങ്ങളെ ആളുകൾ ഇന്നലെ കിളിർത്തു വന്ന PR പാണന്മാർ ജോസഫ് സി മാത്യു ആര് എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു ശരിയാണ് ജോസഫ് സി മാത്യു ആര് എന്നതിന് കേരളത്തിന് അറിയാം സാർ CPM പ്രവർത്തകർക്ക് നന്നായി അറിയാം സാർ ജോസഫ് സി മാത്യു ഒരിക്കലും RSS ക്യാമ്പിലേക്കോ കോൺഗ്രസ് ക്യാമ്പിലേക്കോ പോവില്ല ഒരു കാലത്തും കോൺഗ്രസിന്റെ PR പണി എടുക്കില്ല ജോസഫ് സി മാത്യു എന്ന് CPM പ്രവർത്തകർക്ക് നന്നായി അറിയാം സാർ ചോദിച്ചു നോക്കൂ CPM പ്രവർത്തകരോട് ഏതെങ്കിലും കാലത്ത് CPMന് യഥാർത്ഥത്തിൽ CPM നശിച്ചു പോകണമെന്ന് നിലപാടെടുത്ത ആളാണോ ജോസഫ് സി മാത്യു എന്ന് അത് അങ്ങനെ തന്നെയാണ് ശ്രീ പ്രേംകുമാർ ആഷ്മി നിങ്ങൾ എന്തൊക്കെയാ പറയണത് ഇത് CPM പാർട്ടി കോൺഗ്രസിലെ സെമിനാർ അല്ലെന്ന് അത് കഴിഞ്ഞു കണ്ണൂരിലെ ഇത് കേരളയിൽ സംഘടിപ്പിക്കുന്ന സെമിനാറാണ് CPM നടത്തുന്ന സെമിനാർ അല്ല CPMൽ ഉള്ള ആളുകളല്ല ഇതിന് പങ്കെടുക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഇനി PR ആയിരുന്നാലും പാണന്മാരായിരുന്നാലും ടെലിവിഷൻ ചാനൽ തുടങ്ങുന്നതിന് മുന്നേയുള്ള ആളുകളാണ് അതും ഹാഷ്മി മനസ്സിലാക്കുക നിങ്ങളാണ് ഇന്നലെ കിളിർത്തു വന്ന ആളുകൾ പാണന്മാർ പണ്ട് ഏതോ കാലം മുതലുള്ളതാണ് ഇങ്ങനെ പറയാമെന്നല്ലാതെ ആളുകൾ ഇത് മനസ്സിലാക്കും എന്ന് മനസ്സിലാക്കുക ഞാൻ ചോദിച്ചത് അത്ര ലളിതമായ ഒരു വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി പെട്ടെന്ന് മാറ്റി അത് ഒറ്റ കാര്യം പ്രേംകുമാർ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് സൗകര്യമില്ല ഇയാൾ എടുക്കാൻ തീർന്നില്ലേ ഗവൺമെന്റിന് ഒറ്റ വാക്കേ പറയുള്ളൂ ഗവൺമെന്റ് വിളിക്കുന്ന ആളാണ് ഇപ്പോൾ ടെക്നിക്കലാണ് എന്ന വളരെ തമാശയുള്ള ഒരു കാര്യം ഇത് ടെക്നിക്കലാണ് എന്ന് ആദ്യം തീരുമാനിച്ചില്ലേ ഇത് പൊളിറ്റിക്കലാണ് തീരുമാനിച്ചിട്ടാണോ ജോസഫ് സി മാത്യുവിനെ വിളിച്ചത് അതോ ടെക്നിക്കലാണ് തീരുമാനിച്ചിട്ടോ ടെക്നിക്കലാണ് തീരുമാനിച്ചത് ജോസഫ് സി മാത്യു ആരാണെന്ന് അറിയാതെയല്ല കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിനെ വിളിച്ചത് അല്ലെങ്കിൽ KRDCL വിളിച്ചത് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അറിയായല്ല ജോസഫ് സി മാത്യു ആരാണെന്നറിയാം അയാൾ എന്തായിരുന്നു എന്നറിയാം എന്താണെന്നറിയാം അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണെന്നറിയാം അത് വിളിച്ചു കഴിഞ്ഞപ്പോൾ ചിലരുടെയൊക്കെ അടിയിൽ പൊള്ളലേറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞു അയാളാണെങ്കിൽ പറ്റില്ല അയാൾ ഒഴിവാക്കണം അയാൾ ഒഴിവാക്കിയില്ലെങ്കിൽ ചർച്ച മുമ്പോട്ട് പോവില്ല അതുകൊണ്ട് മാറ്റി ഈ ഇതിൽ എനിക്ക് ഈ ചാനലിലുള്ള പാനലിലുള്ള ആളുകളെ മറ്റേ കേരളത്തിനെതിരായി സംസാരിക്കുന്ന മൂന്ന് പേരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഗുരുനാഥ് ഗുരുതുല്യനാണ് ഇപ്പോൾ ആർവിജി മേനോൻ പ്രശ്നം എന്താ അവരോട് എന്താണ് പറഞ്ഞേ ശ്രീധരനോട് എന്താ പറഞ്ഞേ നിങ്ങളൊന്ന് ചോദിക്കൂ ഇന്നലെ വരെ ഇവിടെയുള്ള ചാനലുകളിൽ അദ്ദേഹം പറഞ്ഞു മറ്റാളുകൾ മാറ്റി സജി ഗോപിനാഥിനെ മാറ്റി എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം മാറി സ്വയം മാറിയതാണോ വേറെ ആൾ പറഞ്ഞാണെന്ന് അറിയില്ല ഇവിടെ കേട്ട പേരുകളല്ല പേരുകളൊക്കെ മാറ്റാം പക്ഷെ ഒരു പാനൽ ഡിസ്കഷനിൽ ആളെ ഇരുത്തുന്ന അത് നിങ്ങളും അറിയില്ല ഒരു ചാനലുകാരും അറിയില്ല ഇതാണ് രസം ഇതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം അല്ലല്ല അതല്ല സജി ഗോപിനാഥിന്റെ പേര് സജി ഗോപിനാഥിനെ നിങ്ങൾ മാറ്റാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത് നിങ്ങൾ അദ്ദേഹം ഇതിനു വേണ്ടി ശ്രദ്ധിക്കുന്നു നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്തത് അല്ലാന്നേ സജി ഗോപിനാഥ് ചിലപ്പോൾ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല ഇത് തന്നെയാണ് കാര്യം അല്ലാന്നേ അതല്ല പ്രേം അങ്ങനെ പറയല്ലേ പ്രേം കുമാർ എനിക്ക് നോക്കേണ്ട കാര്യമില്ല ഞാൻ ഇതിനെതിരായി നിൽക്കുന്ന ആളാണ് എന്ന് പ്രേംകുമാറിനും അറിയാം ആഷ്മിക്കും അറിയാം എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ എൻ്റെ പക്ഷത്തിന് വേണ്ടി തന്നെയാണ് വാദിക്കുന്നത് എനിക്കിതിൽ തർക്കമേ ഇല്ല അതുകൊണ്ട് ഇത് ടെക്നിക്കലായി ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്യാം ഞാൻ അന്ന് പറഞ്ഞല്ലോ ഈ ഇത് ടെക്നിക്കലാണ് ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ കേവലമായി അതിൻ്റെ നട്ടും ബോൾട്ടിൻ്റെ അളവ് മാത്രമല്ല അതിൻ്റെ ഫൈനാൻസിങ് ഈസ് എ ടെക്നിക്കൽ ഫാക്ടർ ഫൈനാൻസിങ് ഉണ്ട് ഫൈനാൻസിങ് എന്ന് പറയുന്നത് ടെക്നിക്കലുമാണ് പൊളിറ്റിക്കലുമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്സിസ്റ്റ് അനാലിസിസിൽ ഫൈനാൻഷ്യൽ എന്ന് പറയുന്നത് പൊളിറ്റിക്കലാണ് അത് ടെക്നിക്കലാണ് കാരണം ഇതിന്റെ എന്ത് ടെക്നിക്കൽ ഇന്നും കണ്ണൂർ മനുഷ്യനെ എടുത്തിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഇറങ്ങി മനുഷ്യൻ നെഞ്ചത്ത് ബൂട്ടിട്ട് ചവിട്ടുകയാണ് ഇങ്ങനെ മനുഷ്യൻ ഇവിടെ തീ പിടിച്ചോടുമ്പോൾ എന്ത് ടെക്നിക്കൽ മാത്രം ഇതിൽ സാമൂഹിക പ്രശ്നമുണ്ട് രാഷ്ട്രീയ പ്രശ്നമുണ്ട് എല്ലാം ചർച്ച ചെയ്യാൻ വേണം വേണ്ടേ അദ്ദേഹം പറഞ്ഞല്ലോ ടെക്നിക്കലാണ് ഇനി ടെക്നിക്കൽ ആണെങ്കിൽ തന്നെ ഇതിനെ കമേഴ്സ്യൽ എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ഡിസ്കഷൻ ആണെന്നാ പറഞ്ഞത് മനുഷ്യന്മാരെ വിളിച്ചിരുത്തി നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കണം ശ്രീ പ്രേംകുമാർ അത് കഴിഞ്ഞു വേണം ഈ ടെക്നിക്കൽ ചർച്ചയൊക്കെ ഇനി പ്രേംകുമാറിന്റെ ഭാഷയെ തന്നെ ഞാൻ മറുപടി പറയാം ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ തന്നെയാണ് പ്രേംകുമാർ അത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത് അതല്ല പറഞ്ഞേ ടെക്നിക്കൽ അല്ലേ 28-ന് നടക്കുന്ന ഡിസ്കഷനിൽ പങ്കെടുക്കുന്നവർ ടെക്നിക്കൽ എക്സ്പേർട്സ് ആണ് ടെക്നിക്കൽ എക്സ്പേർട്സ് തന്നെയാണ് ലോകുമാർ വർമ്മയും ഡോക്ടർ ശ്രീധരനും പങ്കെടുക്കുന്നത് അങ്ങനെയാണ് അല്ല എന്തുകൊണ്ടാണ് ജോസഫ് സി മാത്യുവിനെ വിളിച്ചത് നീലകണ്ഠൻ മാഡം ഹാഷ്മിയോണെന്ന് പറയുന്നത് എന്താ കാര്യം ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതൊന്നും നമ്മൾ പറയില്ല നിങ്ങൾ ചർച്ചക്കാരും ഇൻവിറ്റേഷൻ കൊടുത്തിട്ടില്ല നിങ്ങളത് മനസ്സിലാക്കും ഞാൻ ഒരുപാട് യോഗത്തിന് പോയിട്ടുണ്ട് എന്നെ വിളിക്കുകയാണ് ഇപ്പോൾ പ്രേംകുമാർ ഒരു യോഗ സംഘടിപ്പിക്കുക നമ്മൾ ഇതിലാണെങ്കിൽ CR ഇന്നോസ് അവൈലബിൾ ആവും അല്ലെങ്കിൽ പ്രേംകുമാർ ഇന്നോസ് അവൈലബിൾ ആവുമെന്ന് വെച്ചാൽ ആണ് തന്നെയാണ് അത് നിങ്ങളുണ്ട് 28-ാം തീയതി ഇന്നോസ് ഉണ്ട് ശരി അത്രയേ ഉള്ളൂ അതല്ലാതെ മാത്രമല്ല ഇതിൽ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഉണ്ടോ അത് മാത്രം പ്രേംകുമാർ പറഞ്ഞാൽ മതി ഇതിൻ്റെ എക്കണോമിക് ഫീസിബിലിറ്റി ഫൈനാൻഷ്യൽ വയബിലിറ്റി ഒക്കെ ഇതിലുണ്ടോ കാരണം ടെക്നിക്കൽ എന്ന് പറയുന്നത് അതും കൂടി ചേർന്നിട്ടല്ലേ CR ഞാൻ പറയുന്നു ഒന്ന് ശ്രദ്ധിക്കാമോ ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കാമോ ഇത് സിൽവർ ലൈനെ പറ്റിയുള്ള അവസാന ഡിസ്കഷൻ ആണെന്ന് ആരെങ്കിലും പറഞ്ഞു അല്ലല്ലോ ആദ്യ ഡിസ്കഷൻ ആണ് അർത്ഥത്തിൽ അതായത് വിരുദ്ധ അഭിപ്രായങ്ങളിൽ ആദ്യ ഡിസ്കഷൻ ആണ് ആദ്യ ഡിസ്കഷനിൽ ഇരിക്കുന്നവർ 6 പേരും ഇതിന്റെ ടെക്നിക്കൽ എക്സ്പേർട്സ് ആണ് CR നീലകണ്ഠൻ ടെക്നിക്കൽ എക്സ്പേർട്ട് അല്ല ഞാൻ മനസ്സിലാക്കുന്നു സിൽവർ ലൈൻ്റെ കേസിൽ ഞാനുമല്ല ഹാഷ്മിയുമല്ല ജോസഫ് സി മാത്യുമല്ല ഇത് നടക്കട്ടെ ജോസഫ് സി മാത്യു കഴിഞ്ഞ ചർച്ചകളിൽ ഈ പറയുന്നതിന്റെയൊക്കെ ടെക്നിക്കൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി പറയുന്ന ആളാണ് കേട്ടോ അദ്ദേഹം പറയുമ്പോൾ ഒരു രാഷ്ട്രീയ ചുവ കൂടി വരും ഒരു ഇടതുപക്ഷ ബോധത്തിൽ നിന്നാണ് ആ ടെക്നിക്കൽ ചോദ്യങ്ങൾ ഉണ്ടാവുക ശരി ഞാൻ വളരെ പെട്ടെന്ന് ശരി ഞാൻ എല്ലാവരും മൊത്തം വളരെ പെട്ടെന്ന് ഇടവേള കഴിയുമ്പോഴേ കണ്ടിട്ട് കെ അരുൺകുമാറിനെ കിട്ടുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുകയുമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം